അല്ല അത് പുറത്തേക്ക് പ്രഖ്യാപനവും അതിൻ്റെ മറ്റു കാര്യങ്ങളും ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ അവിടെയുള്ളവർ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ചർച്ചയും അതിൻ്റെ കമ്മിറ്റികളൊക്കെ മീറ്റ് ചെയ്യുന്ന അറിയിക്കും. അപ്പോഴല്ലേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ല അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യുള്ളൂ. പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും യോഗ്യതയുള്ളവരാര് ആയിരിക്കുമല്ലോ. ആരെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ച് മുന്നോട്ട് വരുന്നു അത് തീർച്ചയായിട്ടും എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമല്ലോ. അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ടല്ലോ. അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥാനാർത്ഥി ആര് ആരല്ല എന്നുള്ള ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. കോൺഗ്രസ്സിനകത്ത് നിന്നവർ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എമ്മും പറയുന്ന പല കാര്യങ്ങളും ശരിവെക്കുന്നു, പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു പറയുന്നു. അത് വളരെ ഗൗരവമല്ലേ? ബി ജെ പിയുമായി കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും ധാരണയുണ്ടെന്നും മുഖ്യ ശത്രു ബി ജെ പി അല്ല, നമ്മൾ വക വരുത്തേണ്ടത് ഇടതുപക്ഷത്തെയാണ്, സി പി ഐ എമ്മിനെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന ഇതിൻ്റെ ഭാഗമായി നടത്തിയ പല നീക്കങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ? കോൺഗ്രസ്സിലെ മുഴുവൻ നേതാക്കന്മാരിത് അംഗീകരിക്കുമോ? കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളിത് അംഗീകരിക്കുമോ? കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിരുന്ന മുഴുവൻ ആളുകളിത് അംഗീകരിക്കുമോ? ബി ജെ പി അല്ല മുഖ്യ ശത്രു, ബി ജെ പിയുമായി പലപ്പോഴും കൈകോർത്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരുടെ ഈ സമീപനം, അത് തീർച്ചയായിട്ടും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതാണ് പ്രധാന പ്രശ്നം. അത് അതേ നിലയിൽ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. കോൺഗ്രസ്സിനകത്തു നിന്ന് തന്നെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എ ഐ സി സി അംഗം അപ്പുറത്തൊന്നും രാജിവെച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ഈ നിലപാടിൻ്റെ ഭാഗമായി കോൺഗ്രസ്സിൽ പൊട്ടിത്തെറി ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷം ഒക്കെ ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന കാര്യം. കാരണം മനസ്സാക്ഷിയുള്ളവർ, ആത്മാഭിമാനമുള്ളവർ, മതനിരപേക്ഷ മനസ്സുള്ളവർ, ബി ജെ പിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാനാവുക? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ പലരെയും വിശ്വസിക്കാനാവുക? ഈ ചോദ്യം ഉയരും. ആ ചോദ്യത്തിൻ്റെ ഭാഗമായി ഇനിയും അനിൽകുമാർമാരും പ്രശാന്ത്മാരും സറിൻമാരും ഉണ്ടാകും, ഒരു സംശയമില്ല. ഇവിടെ ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കോൺഗ്രസ്സിൽ നിന്നും പുറത്തു വരുന്നവരെ എന്തൊരു അക്രമമാണ് ഇവർ നടത്തുന്നത്? എന്നാൽ ബി ജെ പി പോയ പലരുണ്ടല്ലോ. ബി ജെ പിയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാരുണ്ട്, ബി ജെ പിയിലേക്ക് പോയ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരുണ്ട്, ബി ജെ പിയിലേക്ക് പോയ ജനപ്രതിനിധികളുണ്ട്, ഈ കേരളത്തിൽ തന്നെ ബി ജെ പിയിലേക്ക് പോയ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. ഇവരെ ആരെങ്കിലും ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയാൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ള പ്രശ്നം, പ്രതിപക്ഷ നേതാവിനുള്ള പ്രശ്നം, കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഉള്ള അക്രമം നടത്തുന്നു. ഇത് തന്നെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുന്ന രാഷ്ട്രീയം എന്ത്? ഓക്കെ, ഏത്? അതവിടെ നടന്നല്ലോ. അല്ല അതിലൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നിലപാട് പറഞ്ഞു, മറ്റുള്ളവരും നിലപാട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാനെന്ത് പറയാനുള്ളത്? അതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇതേ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഏതോ ഒരു മാധ്യമ സ്ഥാപനം എന്തോ ഒഴിഞ്ഞു മാറി എന്നിട്ട് പറഞ്ഞു. എന്തോ ഒഴിഞ്ഞു മാറാൻ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞു, അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു, ബന്ധപ്പെട്ട ആളുകളും നിലപാടുകൾ സ്വീകരിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാനെന്ത് പറയാം?